ഓരോ കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോഴും ദൈവത്തിന് ഈ ലോകത്തെ കുറിച്ചുള്ളതായ കരുതൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണെന്ന് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നു. പരിശുദ്ധ സഭയെ ദൈവത്തിന്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കും, ഓരോ പുരോഹിതനും പരിശുദ്ധ സഭയിൽ ജനിക്കുമ്പോൾ ദൈവത്തിന് തന്റെ സഭയെക്കുറിച്ച് തന്റെ ജനത്തെക്കുറിച്ചുള്ള കരുതൽ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രഞ്ജു ഷമാശൻ എന്ന് നമ്മളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന അബ്രഹാം ഷമാശൻ, അപ്പൊ ഇന്ന് പിതാവ് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചും ഒക്കെ ദീർഘമായി പറഞ്ഞ് പ്രസംഗിച്ചു. ഞാനതുകൊണ്ട് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. തിരുമേനിയുടെ നല്ല മനസ്സുകൊണ്ട് എന്നോട് അല്പസമയം പ്രസംഗിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രഞ്ജു ഷമാശൻ അദ്ദേഹത്തെ ദൈവം ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കഹനൂസോ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന അനുഗ്രഹീത ദിവസമാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ട ഷമാശന്റെ അപ്പച്ചനും അമ്മച്ചിയും സഹോദരിയും ഇവിടെ ഇരിക്കുമ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിന്റെയും വേദനകളുടെയും നൊമ്പരങ്ങളുടെയും എല്ലാം അത് മറക്കുവാൻ തക്കവണ്ണം അതിന് ഫലം കണ്ട ഒരു ദിവസമാണ്. തനിക്കുള്ള ഒരു മകനെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദേറാക്കാരനായി പൂർണമായി തന്റെ ദൈവത്തിനും സഭയ്ക്കും സമർപ്പിച്ച ഒരു കുടുംബം വലിയ രോഗത്തിന്റെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ സമർപ്പണത്തെ സഭ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ദൈവം എന്ന അദ്ദേഹത്തെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 5:4 അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയമായി ഈ ബഹുമതി എടുക്കുന്നില്ല. ഓരോ പുരോഹിതനും ദൈവത്താൽ വിളിക്കപ്പെടുന്നവൻ. അതുകൊണ്ടാണ് ആ കൈപിടിച്ച് വിശുദ്ധ മദ്ബഹായിലേക്ക് കയറ്റുന്ന സമയത്തുള്ള പ്രഖ്യാപനം, മകനെ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു എന്ന ആ പ്രഖ്യാപനത്തോടുകൂടെയാണ് വിശുദ്ധ മദ്ബഹായിലേക്ക് കയറ്റുന്നത്. യിരെമ്യാ പ്രവചനം 1:5 അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപ് നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. അമാലോക്യ അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് പട്ടംകുടം സഭയത്ത് ദീർഘമായി ഇന്ന് നമ്മുടെ അരികിൽ കോറപ്പിസ്കോപ്പാച്ചൻ ഇവിടെ നിന്ന് വായിച്ച ആ അമാലോക്യ ആ പ്രബോധനങ്ങൾ അതിനകത്ത് പറയുന്ന ഒരു വാചകവും ഇതാണ്: വാത്സല്യ മകനെ, ഈ ഉന്നതമായ സ്ഥാനം പ്രാപിക്കുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു. വിളിക്ക് അനുയോജ്യമായ പ്രകാരം കറപുരളാതെ നടപ്പാൻ മുന്നമേ നിന്നെ ഞാൻ അറിയിക്കട്ടെ. ഈ ഉന്നതമായ സ്ഥാനം പ്രാപിപ്പാൻ ദൈവം നിന്നെ വിളിക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ പ്രസംഗത്തിൽ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് അഭിമന്യ തിരുമേനി ദീർഘമായി പ്രസംഗിക്കുകയുണ്ടായി. പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരിൽ വിശുദ്ധനായ അഫ്രയും പരിശുദ്ധ ആത്മാവിന്റെ കിന്നരം എന്ന് പറയുന്ന വിശുദ്ധനായ അപ്രേമിന്റെ പുരോഹിതനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്: നിനക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും എല്ലാ സ്ഥാനങ്ങൾക്കും അധികാരങ്ങൾക്കും മുകളിലാണ് പുരോഹിതന്റെ സ്ഥാനം. എന്തെന്നാൽ തന്റെ ദിവ്യസുതനെ തനിക്ക് കാഴ്ചയണയ്ക്കുവാൻ ദൈവം പുരോഹിതനെ തിരഞ്ഞെടുത്തു. ഈ ഭൂമിയിൽ രാജാക്കന്മാരെക്കാളും മാലാഖമാരെക്കാളും അവനെ ഉയർത്തി. അവൻ പള്ളിവാതിൽ തുറക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. അപ്പത്തിനും വീഞ്ഞിനും മീതെ പരിശുദ്ധ റൂഹായി വിളിക്കുമ്പോൾ അപ്പവീഞ്ഞുകൾ തിരുശരീര രക്തങ്ങളായി മാറുന്നു. ഇതാണ് വിശുദ്ധനായ അപ്രയം പറയുന്നത്. ആ പുരോഹിതനെ ഉന്നതമായ സ്ഥാനത്തേക്ക് ദൈവം വിളിച്ച് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ ആ ഉന്നതമായ സ്ഥാനത്തോടൊപ്പം തന്നെ ഉന്നതമായ ഒരു ഉത്തരവാദിത്വവും ദൈവം സമർപ്പിക്കുകയാണ്. എന്താണ് ഒരു പുരോഹിതന്റെ ജീവിതത്തിലെ ദൈവം? എന്താണ് ആ വിളിയിലൂടെ വിളിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിക്കുന്നതിലൂടെ ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്?
കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ സാന്നിധ്യമായിരുന്ന രക്ഷയിലേക്കും നിത്യജീവങ്കലേക്കും മനുഷ്യനെ ജനത്തെ നയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെടുകയാണ് മനുഷ്യ. നമ്മളറിയാം രക്ഷയുടെ മാർഗങ്ങളായി വിശുദ്ധ കൂദാശകളെ പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുമ്പോൾ മനുഷ്യരക്ഷയുടെ മാർഗങ്ങളാകുന്ന കൂദാശകൾ അത് കർത്താവിന്റെ കാലം മുതൽ ഇന്നുവരെയും അത് നൽകപ്പെട്ടു വരുന്നത് പുരോഹിതനിലൂടെയും പൗരോഹിത്യത്തിലൂടെയുമാണ്. നമ്മുടെ കർത്താവ് സഹിയോൻ മാളികയിൽ അന്ന് സ്ഥാപിച്ച ആ വിശുദ്ധ കുർബാന മുതൽ കൂദാശകളെല്ലാം 2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അത് ഇടമുറിയാതെ തന്റെ അപ്പോസ്തലന്മാർക്ക് നൽകിയ കൈവപ്പിലൂടെ ആ കൈവപ്പിലൂടെ ലഭിക്കുന്ന പൗരോഹിത്യത്തിൽ ഇന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ അഭിവന്ദ്യ പിതാവും ബലഹീനായി ഞാനും ചേർന്ന് അദ്ദേഹത്തിന് കൈവപ്പ് നൽകി കാപ്പായ്ക്കകത്ത് അദ്ദേഹത്തെ മറച്ചു പിടിച്ച് ആ തിരുശരീരക്തങ്ങളിൽ നിന്നും അതിന്റെ ശക്തിയും ചൈതന്യവും തേജസ്സവും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആ കൃപ നൽകിയാണ് ആ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ കാലം മുതൽ ഇന്നുവരെയും ആ കൂദാശകളിലൂടെ ദൈവജനത്തിന് രക്ഷയും പ്രത്യാശയും ജീവനും നൽകുവാനുള്ള കൂദാശകൾ നൽകപ്പെടുകയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് പുരോഹിതനില്ലെങ്കിൽ പൗരോഹിത്യമില്ലെങ്കിൽ ഭൂമിയിൽ ഭൗമിക സഭയില്ല എന്ന് പറയാൻ കാരണമതാണ്. മാമോദീസായിലൂടെ നമ്മളൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഈ ലോകത്തിലേക്ക് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നൊരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിക്കുന്നുവെങ്കിൽ വിശുദ്ധ മാമോദീസായിലൂടെ നിത്യജീവങ്കലേക്ക് വീണ്ടും ജനനം നൽകുന്നത് പുരോഹിതനാണ്. നിത്യജീവങ്കലേക്ക് വീണ്ടും ജനം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്, ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന മുതൽ അവന്റെ മരണം വരെയല്ല, മാമോദീസ മുതല് അവന്റെ വിവാഹം മുതല് അവന്റെ ജീവിതത്തിലെ മരണാനന്തര കർമ്മം മുതൽ മാത്രമല്ല മരണാനന്തരവും അവനു വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നദ്ധിയിൽ അവനു വേണ്ടി രക്ഷയ്ക്കും പാപമോചനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലുള്ള കൗദാശിക സാന്നിധ്യം, സാക്രമെന്റൽ പ്രസൻസ് ഓഫ് ജീസസ് ഇൻ ദി വേൾഡ് ഈസ് ദി പ്രീസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൗദാശിക സാന്നിധ്യം. എന്താ ഈ കൗദാശിക സാന്നിധ്യം? ക്രിസ്തു എന്ന് പറയുന്ന മഹാപുരോഹിതൻ, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഒറ്റ പുരോഹിതനേ ഉള്ളൂ, നിത്യമഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ വിശുദ്ധ മാമോദീസായിലൂടെ പൗരോഹിത്യവും രാജ്യത്വവും പ്രവാചകത്വവും എല്ലാവർക്കും ലഭിക്കുന്നുവെങ്കിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അപ്പോസ്തലന്മാരോട് നൽകിയ കൈവപ്പിലൂടെ നൽകിയ ശുശ്രൂഷ പൗരോഹിത്യം അതിനുവേണ്ടി വിളിക്കപ്പെടുന്ന ആ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഓരോ പുരോഹിതനും ക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമായി മാറുകയെന്ന് പറഞ്ഞാൽ അദർശനായ ദൈവത്തെ ഈ ലോകത്ത് ദൃശ്യനാക്കി കൊടുത്തത് നമ്മുടെ കർത്താവാണെങ്കിൽ ആ കർത്താവിനെ ഇന്ന് മനുഷ്യർക്ക് ദൃശ്യമാക്കി കൊടുക്കേണ്ടത് പുരോഹിതനാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പറയുന്ന ഒരു ഭാഗ്യമുണ്ട്, തന്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളോവേ. ഓരോ പുരോഹിതനും കർത്താവ് തന്റെ ജനത്തിന് ഈ ലോകത്തിനു വേണ്ടി ബലിയായി തീർന്നതുപോലെ ബലിയർപ്പിക്കപ്പെടുന്ന ഒരു പുരോഹിതൻ ബലി വസ്തുവും ബലിയർപ്പകനും നമ്മുടെ കർത്താവായിരുന്നതുപോലെ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് ബലി വസ്തുവും ബലിയർപ്പകനുമായ കർത്താവിനോട് ചേർന്ന് ആ കർത്താവിനെ പോലെ ഈ ലോകത്തിലെ ജനത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ പരിത്യജിച്ചുകൊണ്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ട് നിയോഗിക്കപ്പെടുന്നവനാണ് പുരോഹിതൻ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഈ അടുത്ത ദിവസം ഇവിടെ ബൾഗേറിയയിൽ ഇപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടുന്ന് നമ്മുടെ പിള്ളേര് യൂറോപ്പിലേക്ക് പഠനത്തിനായിട്ട് പോകുന്നുണ്ട്. ബൾഗേറിയയിൽ 80 നമ്മുടെ കുട്ടികൾ മെഡിക്കൽ സ്റ്റഡീസിന് വർണ എന്ന് പറയുന്ന സ്ഥലത്ത് അത് മെഡിസിൻ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കുർബാന തുടങ്ങി അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിൽ 80% യൂറോപ്പിൽ ജനിച്ചു വളർന്ന പിള്ളേരാണ്, UKയിലും അതുപോലെ തന്നെ അയർലൻഡിലും വിളിച്ച പിള്ളേരാണ്. അവരുടെ കുർബാനയ്ക്ക് ശേഷം അവരുമായി സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾ ഇത്ര താല്പര്യത്തോടെ ഈ വിശുദ്ധ കുർബാന സംഘടിപ്പിക്കാനും അത് ക്രമീകരിക്കാനും സംബന്ധിക്കാനും ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്താണ് ഇന്ന് പുരോഹിതരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ആ കുഞ്ഞുങ്ങൾ, ആ ചെറുപ്പക്കാർ പറഞ്ഞ വാചകം ഇതാണ്,
വി എക്സ്പെക്ട് സ്പിരിച്വൽ ഫാദേഴ്സ്. ആത്മീയ പിതാക്കന്മാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ആത്മീയ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അച്ഛന്മാരും മത്രാച്ചന്മാരും ഒക്കെ ആത്മീയ പിതാക്കന്മാരല്ലേ? അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും നിർഭാഗ്യവശാൽ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും ഞങ്ങളൊക്കെ ആത്മീയ പിതാക്കന്മാരുടെ സ്ഥാനത്തേക്കാൾ ഉപരിയായി പലപ്പോഴും മാനേജേഴ്സും അഡ്മിനിസ്ട്രേഴ്സും ഒക്കെ ആയിട്ട് മാറ്റപ്പെട്ടു പോവുകയാണ്. അത് ചെറുതായ കാര്യമെന്നല്ല. നമ്മുടെ കർത്താവ് പൊട്ടക്കിണറുകളുടെ കാര്യം പറഞ്ഞു. ദാഹജലം ചേടി വരുന്നവന്, ആ ദാഹജലം കുടിക്കാൻ ആർത്തിയോടെ വരുന്നവന് അവിടെ വരുമ്പോൾ വെള്ളം ലഭിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും നിർഭാഗ്യകരം. ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് തന്റെ ജനത്തിനു വേണ്ടി, ദൈവജനത്തിന് ആത്മീയമായ ആ ചൈതന്യവും ആ ജലവും കൊടുക്കുന്ന, പ്രശ്നം കൊണ്ടും പ്രതിസന്ധി കൊണ്ടും തകർച്ച കൊണ്ടും സമാധാനമില്ലാതെയും മനുഷ്യനെന്ന ലോകത്ത് എന്തെല്ലാം ഉണ്ടായിട്ടും ഓടി അലയുമ്പോൾ അവൻ പ്രതീക്ഷയോടെ അത് ലഭിക്കുന്ന സ്ഥലമായി ആരാധനാലയങ്ങളിലും പുരോഹിതരിലേക്കും വരുമ്പോൾ അവരെക്കാൾ ഈ അന്മായേക്കാരൽ അല്പം കൂടി അവർ പ്രതീക്ഷിക്കുന്ന ഓരോ പുരോഹിതനിൽ നിന്നും മേൽപ്പെട്ടക്കാരിൽ നിന്നും ആത്മീയമായ ചൈതന്യമാണ്. അത് അവരിൽ നിന്ന് അല്പം കൂടുതൽ നമുക്കില്ലെങ്കിൽ എങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും? അതുകൊണ്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യം കൗദാശിക സാന്നിധ്യമായി നിൽക്കുമ്പോൾ ആ ക്രിസ്തുവിനെ ആത്മീയതയുടെ സ്രോതസ്സുകളായി, തമ്പുരാനുമായുള്ള ആത്മീയ ജീവിതത്തിന്റെ ആ വെളിച്ചത്തിൽ തിളകിൽ നിറഞ്ഞുകൊണ്ട് ദൈവദിനത്തിൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട ശമ്മാശൻ ഇന്ന് ദേറാക്കാരനായി ആ ദേറാ ജീവിതത്തിനാണ് അദ്ദേഹം ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും ദേറാക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്, പുരോഹിതരുടെ ജീവിതം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമർപ്പണവും ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ആധുനിക ലോകത്ത് ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ പൗരോഹിത്യ ശുശ്രൂഷ, പണ്ടത്തെ കാലഘട്ടങ്ങളൊക്കെ മാറി ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അവിടെ പൗരോഹിത്യ ശുശ്രൂഷ യഥാർത്ഥമായി നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവജനത്തിന്റെ പ്രാർത്ഥനയും ആ സപ്പോർട്ടും ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് ഒരു കത്തോലിക്കാ സഭയിൽ ഒരു പിതാവ് പറഞ്ഞ ഒരു ഒരു സംഭവം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ കണ്ടു കാണും, അത് കേട്ട് കാണും. എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു പുരോഹിതനെ കുറിച്ച് പറഞ്ഞ, അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പള്ളിപ്പണി നടക്കുകയാണ്. ആ പള്ളിപ്പണി നടക്കുന്ന സമയത്ത് ഈ പുരോഹിതന്റെ കാലൊടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിതാവ് അവിടെ ചെന്ന് ആ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ കാൽ എന്താ പറ്റിയത്? അപ്പൊ പറഞ്ഞു, പിതാവേ ഈ പള്ളിപ്പണി നടക്കുകയാണ്, അപ്പൊ ഇതിന്റെ തേപ്പ്, സിമെന്റ് കൊണ്ട് തേപ്പ് നടന്ന സമയത്ത് അത് നനയ്ക്കാൻ ആയി നിയോഗിക്കപ്പെട്ട ആൾ വന്നില്ല. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഇന്നത് നനച്ചില്ലെങ്കിൽ അത് നശിച്ചു പോവും. അതുകൊണ്ട് ഞാൻ പതുക്കെ അതൊന്ന് നനയ്ക്കാമെന്ന് ഓർത്ത് പെടച്ച് മോളി കയറി, മോളി ഇന്ന് താഴെ പോന്ന് കാലൊടിഞ്ഞതാന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ആ പിതാവ് ചോദിച്ചു, അപ്പൊ അച്ഛനെ ഇടവകക്കാരൊക്കെ ഒത്തിരി നന്നായിട്ട് കരുതുന്നുണ്ടല്ലോ അല്ലേ? എന്റെ ഇടവകക്കാർ നല്ല ആളുകളാണ്, എനിക്കൊരു കുറവും വരുത്താറില്ല, അവർ എല്ലാം കരുതുന്നുണ്ട്, എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുതരും, എല്ലാ ദിവസവും അന്വേഷിക്കും. പക്ഷെ ഒരു ദിവസം മാത്രം അവർ വന്നില്ല. അതെന്നായിരുന്നു അച്ഛാ? ഓണത്തിന്റെ ദിവസം. അന്ന് ഈ പാസനേജ് ഞാൻ മാത്രമായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ ഭക്ഷണം കൊണ്ടുതന്നു. ആ പിതാവ് പറഞ്ഞ വാക്കുകൾ, ഒരു പുരോഹിതന്റെ സ്വകാര്യ ദുഃഖങ്ങൾ, എല്ലാവരും വീട്ടില് അവര് ഭക്ഷണം കഴിഞ്ഞ് കുടുംബവുമായിരിക്കുമ്പോൾ ആ ദേറാ ജീവിതത്തിൽ വിളിക്കപ്പെട്ട ആ മനുഷ്യൻ തന്റെ ഇടവകയ്ക്ക് വേണ്ടി, 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് മോളി പടച്ചുകാരുടെ കാര്യമൊന്നുമില്ല, അവിടെ ആ ഇടവകയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അദ്ദേഹം അവിടെ കാലൊടിഞ്ഞ് ഇരിക്കുന്നത് ജനത്തെ കുറ്റം പറയാനല്ല, മറിച്ച് അദ്ദേഹം പരാതിയും പറഞ്ഞതല്ല. ഇതുപോലെ പുരോഹിതരുടെ ജീവിതത്തിലുള്ളതായ ഒത്തിരി ദുഃഖങ്ങളും സ്വകാര്യതകളിലുള്ള ദുഃഖങ്ങളും ഒക്കെ ദൈവസന്നതിയിൽ സമർപ്പിക്കുമ്പോൾ, ദൈവജനത്തിന്റെ ഇന്നൊരു പുരോഹിതനെ ദേറാക്കാരന് സഭയ്ക്ക് ലഭിച്ചിരിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 17 അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യോശുവ അമാലേക്കർക്കെതിരെ യുദ്ധം നടക്കുന്നു. മോശ പർവ്വതത്തിന്റെ മുകളിൽ കൈകൾ ഉയർത്തി ജനത്തിനു വേണ്ടി, ആ യുദ്ധത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മോശയുടെ കൈകൾ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈകൾ തളർന്ന് താണു പോകുമ്പോൾ അവർ തോൽക്കും. മോശയുടെ കൈയുടെ ഭാരം കൂടിക്കൂടി വന്നു. ഉടനെ അടുത്ത് നിന്ന് അഹരോനും ഹൂരും മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചു. ആ കൈകൾ താഴ്ന്നു പോകാതെ, ആ കൈകൾക്ക് ബലം ക്ഷയിക്കാതെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നു.
ഇതാണ് ഓരോ പുരോഹിതനും ഓരോ ദേറാക്കാരനും തൻ്റെ ജനത്തിൽ നിന്ന് ആവശ്യം. ദൈവത്തിൻ്റെ കൃപയോടൊപ്പം ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും, ഇത് നമ്മളുടെ ഒരുമിച്ചുള്ള യാത്രയാണ്. പുരോഹിതനോ ദൈവജനമോ ഒറ്റയ്ക്ക് ഉള്ള യാത്രയല്ല. അവിടെ ഇന്ന് പ്രിയപ്പെട്ട രഞ്ജുശമാശനെ ദൈവം ഈ വലിയ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.